ഹലാല് കഴിക്കുക, ഹലാല് സംഭരിക്കുക, ഹലാല് ശേഖരിക്കുക എന്നത് ഈ ലോകത്ത് വിജയിക്കാനും പാരത്രിക ലോകത്ത് വിജയിക്കാനുമുള്ള വലിയ മാനദണ്ഡമാണ്. നമ്മുടെ ദുആ സ്വീകരിക്കാനാവട്ടെ, ഖബറിന്റെ ഉള്ളിലുള്ള സുആൽ എളുപ്പമാവാനാവട്ടെ, പാരത്രിക ലോകത്തെ വിജയത്തിനും ഈ ലോകത്തെ സന്തോഷത്തിനും നിമിത്തമാണ് ഹലാല് സംഭരിക്കുക, ഹലാല് കഴിക്കുക, നല്ലതു മാത്രം അകത്തേക്ക് ചെല്ലുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരട്ടെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വലിയ ഹദീസ് വിശദീകരണം എന്നോണം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഇതാണ്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖബലു ഇല്ലാ തയ്യിബ വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമ അമറ ബിഹിൽ മുർസലീൻ ഫഖാല യാ അയ്യുഹർ റസൂൽ കുലു മിന തയ്യിബാതി വ അമലു സാലിഹ വഖാല യാ അയ്യുഹല്ലദീന ആമനു كلوا من طيبات ما رزقناكم ثم ذكر الرجل يطيل السفر أشعث غبر يمد يديه للسماء يا رب يا رب ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنا يستجاب له صدق رسول الله صلى الله عليه وسلم. മുസ്ലിം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്, അൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലവനാണ്. ലാ യഖബലു ഇല്ലാ തയ്യിബ, നല്ലതേ അവൻ സ്വീകരിക്കൂ. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, പ്രവാചകന്മാരോട് എന്താണോ അല്ലാഹു തആല കൽപ്പിച്ചത് അതു തന്നെയാണ് നിങ്ങളോടും കൽപ്പിച്ചിരിക്കുന്നത്. അഥവാ രണ്ടായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയാണ്, യാ അയ്യുഹർ റസൂൽ കുലു മിന തയ്യിബാതി വഅമലു സാലിഹ, അല്ലയോ പ്രവാചകന്മാരെ, അല്ലയോ സന്ദേശവാഹകരെ, പ്രചാരകരെ, നിങ്ങൾ നല്ലതിൽ നിന്ന് കഴിക്കുവീൻ, നന്മ മാത്രം പ്രവർത്തിക്കുവീൻ. അതുപോലെ മുഅ്മിനീങ്ങളോടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാതി മാ റസഖനാകും, നിങ്ങൾക്ക് തന്നതിലെ നല്ലതിൽ നിന്ന്, ഹലാലായതിൽ നിന്ന്, തയ്യിബിൽ നിന്ന് മാത്രം നിങ്ങൾ കഴിക്കുവീൻ. വഷ്കുറൂ ലില്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, അല്ലാഹുവിന് ശുക്രും ചെയ്യണം അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഫുമ്മ ദക്കറ റജുല യുതീലു സഫറ അഷഅഫഖബറ, ഒരു മനുഷ്യൻ അവൻ ദീർഘയാത്ര ചെയ്തു, അവന്റെ മുടിയാകെ ജടകുത്തിയിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട്, പൊടി പുരണ്ട ശരീരം, ജടകുത്തിയ മുടി, ഇങ്ങനെ യുതീലു സഫറ, അതായത് ഒരു സൂഫി വര്യന് അല്ലെങ്കിൽ ഈ ലോകത്തോട് താല്പര്യമില്ലായ്മക്ക് കൊടുക്കാവുന്ന അടയാളങ്ങളെല്ലാം അയാളിൽ ഉണ്ട് എന്നർത്ഥം. ഫുമ്മ യമുദ്ദു യദൈഹി ലസ്സമ യാ റബ്ബു യാ റബ്ബു, അയാളോ ആകാശത്തേക്ക് കരം നീട്ടി എന്റെ റബ്ബേ എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞു ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ വമത്അമുഹു ഹറാം വമശറബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദ്ദിയ ബിൽ ഹറാം ഫഅന്ന യുസ്തജാബുല, അവൻ കരം നീട്ടി ദുആ ചെയ്യുമ്പോഴും അവൻ കരം നീട്ടി പ്രാർത്ഥിക്കുമ്പോഴും അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമാണ്, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, വഗുദ്ദിയ ബിൽ ഹറാം, ഹറാമിലാണ് അവൾ വളർന്നത്, ഊട്ടപ്പെട്ടത്, അവന്റെ വളർച്ചയും അവന്റെ പരിപാലനവും ഹറാമിലാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര ഐഹിക പരിത്യാഗത്തോടുകൂടെ ജീവിക്കുന്നവനാവാനുള്ള അടയാളങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും ഹറാമിലാണ് അവന്റെ ഭക്ഷണവും അവന്റെ വേഷവിധാനങ്ങളും അവന്റെ വിഭവങ്ങളും വെള്ളവുമെങ്കിൽ, അവന്റെ വളർച്ച തന്നെ ഹറാമിലാണെങ്കിൽ അവന്റെ ദുആഇന് എവിടെ നിന്ന് മറുപടി ലഭിക്കാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടെന്നോണം പറയുന്നത് കാണാം. അല്ലാഹു തആല ഹലാല് മാത്രം സമ്പാദിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്ന് ഹറാമായ എത്രമാത്രം സാമ്പത്തിക മേഖലകൾ കാണാം, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിധി എഴുതിയ എത്രയോ ഹറാമായ സാമ്പത്തിക മേഖലകൾ ഈ കാലഘട്ടത്തിൽ നിരുപാധികം കൈകാര്യം ചെയ്യുന്നത് കാണാം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ MLM, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആളെ ചേർത്തുകൊണ്ടുള്ള ലാഭ സമ്പാദന രീതി, പണ സമ്പാദന രീതി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഫത്വയുടെ വിധി എന്താണ്? അത് കർമ്മശാസ്ത്ര വിധി മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ്, നിഷിദ്ധമാണ്, മുഅ്മിനീൻ അതുമായി അടുക്കാൻ പാടില്ല എന്നാണ് ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ കലമുല്ലിസ്
ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകവും അതിൽ ആ ഫത്വയും വിധിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആളെ ചേർത്തുകൊണ്ടുള്ള പണ സമ്പാദന രീതി, ലാഭ സമ്പാദന രീതി, അത് നിഷിദ്ധമാണെന്നിരിക്കെ കൈകാര്യം ചെയ്ത് അതിനൊരു ഹലാലിന്റെ മുഖം കൈവന്നിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ആയിരത്തിലേറെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സംരംഭങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോഴോ അനുഭവിക്കുമ്പോഴോ നിർവഹിക്കുമ്പോഴോ ചെയ്യുമ്പോഴോ ഒരു വൈമനസ്യം തോന്നാത്ത കോലത്തിൽ അതങ്ങ് നിർബാധം വ്യാപിച്ചു പോയി. അള്ളാഹു സുബ്ഹാനഹു വതആല കാക്കട്ടെ. അതുപോലെയാണ് ഇൻഷുറൻസ്. അത് മറൈൻ ഇൻഷുറൻസ് ആണെങ്കിലും ഫയർ ഇൻഷുറൻസ് ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും അതിന്റെ എല്ലാ വിധി വിലക്കുകൾ ഈ വിനീതൻ അഭിവന്ദ്യ ഗുരുവര്യർ തന്നെ അത്തഅമീൻ ഇൻഷുറൻസ് എന്ന പേരിൽ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിലുമുണ്ട്, അറബിയിലുമുണ്ട്. ഇൻഷുറൻസിന്റെ നാനാ വശങ്ങളും പറഞ്ഞുകൊണ്ട് അത് ഖിമാർ ചൂതാട്ട സ്വഭാവമുള്ളതാണ്, ഒരു മുഅ്മിനിന് അതുമായി അടുക്കാൻ പ്രയാസമുണ്ട്, അടുക്കാൻ പാടില്ല എന്നിരിക്കെ ഹറാമായ സാമ്പത്തിക മേഖലകൾ അത് ചെയ്ത് ഇന്നിന് അതിന് ലാഘവം കൈവന്നിരിക്കുകയാണ്. അതുപോലെ ചീട്ട് കളിച്ച് പണം സമ്പാദിക്കുന്നവർ ഹറാമായ ഗെയിം വെച്ച് പണം സമ്പാദിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി ഹറാമായ സാമ്പത്തിക മേഖലകളിലൂടെ പണം സമ്പാദിക്കുന്നത് കാണാം. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ മേഖലകളിലൂടെയാണോ നമ്മുടെ വിഭവങ്ങളും നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ വേഷവിധാനങ്ങളും വിഭവങ്ങളുമെങ്കിൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയില്ല. അതോടൊപ്പം ഖബറിലെ ചോദ്യങ്ങൾ സങ്കീർണമാകും. പാരത്രിക ലോകത്ത് വിജയത്തിന് പകരം പരാജയം കൈവന്നു പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല കാക്കട്ടെ. ഇന്നതാണ് ഹലാല്, ഇന്നതാണ് ഹറാം അല്ലാഹു തആല ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിലൂടെ ഇന്നൽ ഹലാല ബയ്യൻ വൽ ഹറാമ ബയ്യൻ വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത് ലാ യഅലമുഹുന്ന കസീറു മിനൻ നാസ് ഫമൻ ഇത്തഖ ശുബഹാത് ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി വമൻ വഖഅ ഫി ശുബഹാത് വഖഅ ഫിൽ ഹറാം കറാഇ യർആ ഹൗല ൽഹിമാ യൂഷ്കു അൻ യർതഅ ഫീഹി അലാ വഇന്ന ലി കുല്ലി മലികിൻ ഹിമാ അലാ വഇന്ന ഹിമല്ലാഹി മഹാരിമുഹു അലാ വഇന്ന ഫിൽ ജസദി മുളഗ ഇദാ സലഹത സലഹൽ ജസദ കുല്ലു വഇദാ ഫസദത ഫസദൽ ജസദ കുല്ലു അലാ വഹിയൽ ഖൽബ് സദഖ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യിനുൻ ഹലാം ഹലാൽ ഇന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. വൽ ഹറാമ ബയ്യിനുൻ ഹറാമും ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. വബൈനഹുമ ഉമൂറുൻ മുസ്തബിഹാത്ത് ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ വിധി എന്താണെന്ന് ബോധ്യപ്പെടാത്ത ധാരാളം സംരംഭങ്ങളും ജോലികളും ഇടപാടുകളും ഉണ്ട്. ഫമനിത്തഖ ശുബഹാതി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി ആ ഹലാലെന്തെന്നോ ഹറാമെന്തെന്നോ തിരിയാത്ത സമ്പാദന രീതികളിൽ നിന്ന് ഒരാൾ തന്നെ സൂക്ഷിച്ചാൽ സംരക്ഷിച്ചാൽ തന്റെ ദീനിനെയും തന്റെ അഭിമാനത്തെയുമാണ് അയാൾ സംരക്ഷിച്ചിരിക്കുന്നത്. വമൻ വഖഅ ഫി ശുബഹാതി വഖഅ ഫിൽ ഹറാം സംശയാസ്പദമായ കാര്യങ്ങളിൽ അകപ്പെട്ടാൽ ഹറാമിൽ അകപ്പെടാൻ അത് സൗകര്യമാണ്. കറായി യറഅ ഹൗല ലഹിമ യൂഷ്കു യർതഅ ഫീഹി അതിർവരമ്പുകൾക്കുള്ളിൽ മാത്രം മേയുന്ന ആട്ടിനെ മേയ്ക്കുന്ന ഇടയനെ പോലെ, ഒരു പക്ഷേ മേഞ്ഞ് അതിർവരമ്പ് കടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാക്കിലൂടെ ഹലാൽ ഇന്നതാണെന്നും ഹറാം ഇന്നതാണെന്നും ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലികൾ, നമ്മുടെ പണ സമ്പാദന രീതികൾ, നമ്മുടെ പണം സമ്പാദിക്കുന്ന വസ്ത്രം വാങ്ങുന്ന, വസ്ത്രം സ്വീകരിക്കുന്ന, ലാഭമെടുക്കുന്ന ഏത് രീതിയും അത് ഹലാലായ വഴിയിലൂടെയാണോ വന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കുടുംബജീവിതം വിജയകരമായി മാറാനുള്ള 7 ടിപ്സുകൾ മഹാന്മാർ ഉദ്ധരിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണിത്. കുടുംബജീവിതം, നല്ല മക്കൾ, നല്ല ഭാര്യ, നല്ല കുടുംബജീവിതം, നല്ല ഫാമിലി ഉരുത്തിരിയാനും ഉണ്ടാവാനുമുള്ള 7 ടിപ്സുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ ഖുർആൻ പറഞ്ഞ ദുആ നിർവഹിച്ചുകൊണ്ടിരിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ ദുആ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പേ നിർവഹിച്ചു തുടങ്ങണം. ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നാലും നിർവഹിക്കണം. നന്നായി ദുആ ചെയ്യണം ഒന്നാമത്തേത്. മറ്റൊന്ന്,
മറ്റൊന്ന് ഹലാല് മാത്രമേ സമ്പാദിക്കാവൂ, അകത്തേക്ക് ചെല്ലാവൂ. കുല്ലു ലഹ്മിൻ നബത മിന സുഹതി കാനത്തിൻ നാറു ഔലാ ബിഹി സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ലഹ്മിൻ നബത മിന സുഹതി കാനത്തിൻ നാറു ഔലാ ബി. ഹറാമിൽ നിന്ന് വളർന്നു വന്ന, ഹറാമിൽ നിന്ന് കൊഴുത്ത ശരീരം, അത് നരകത്തോടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. പലിശ ഭക്ഷിച്ച, പലിശ ഭക്ഷിപ്പിച്ച ശരീരമാണെങ്കിൽ തിന്മകളായിരിക്കും, തോന്നിവാസങ്ങളായിരിക്കും, ഹറാമുകളായിരിക്കും, കേവലമായ ജീവിതമായിരിക്കും ആ മനസ്സിന്റെ താല്പര്യവും ആ ജീവിതത്തിലെ ഹോബിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. അതുകൊണ്ട് കുടുംബജീവിതം നന്നാവാൻ നന്നായി ദുആ ചെയ്യണം. രണ്ടാമത്തേത്, നന്മയെ സ്വീകരിക്കാവൂ, നന്മയെ അകത്തേക്ക് ചൊല്ലാവൂ. വിവാഹം കഴിയാത്തവരാണെങ്കിലും ഹലാല് മാത്രം കഴിക്കണം. പിന്നീട് വിവാഹം കഴിഞ്ഞാൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ നല്ല രൂപത്തിലാവാൻ വേണ്ടി, അതല്ല ഹറാം കഴിക്കുന്ന അണ്ഡവും ബീജവുമാണെങ്കിൽ ഈ അണ്ഡബീജ സങ്കലനത്തിലൂടെ സിക്താണ്ഡം, പിന്നീട് ഭ്രൂണം, പിന്നീട് കുട്ടി ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോഴും ഈ ബീജത്തിന്റെയും അണ്ഡത്തിന്റെയും സ്രോതസ് ഹറാമായതുകൊണ്ട് പിന്നീട് ജനിച്ചു വീഴുന്ന കുട്ടിയിൽ ആ ഹറാമിന്റെ ദുർഗന്ധമുണ്ടാകും, ആ ഹറാമിന്റെ ദുസ്വഭാവങ്ങൾ പ്രകടമാകും. അല്ലാഹു തആല കാക്കട്ടെ. അതുപോലെ നല്ല ഇണയെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് ദീനുള്ള ഇണയെ സെലക്ട് ചെയ്യുക. മറ്റൊന്ന്, ആദ്യ രാത്രി ഇബാദത്ത് കൊണ്ടും സൽക്കർമ്മം കൊണ്ടും ഗംഭീരമാക്കുക. മറ്റൊന്ന്, ജീവിതത്തിലുടനീളം ഇസ്തിഖാമത്തിന്റെ വഴിയിൽ നിന്ന് തെന്നിപ്പോവാതെ ജീവിക്കുക. ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം പറഞ്ഞിടത്ത് ഏഴ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടെ പറഞ്ഞത് കസ്ബുൽ ഹലാൽ, ഹലാല് തിന്നണം, ഹലാലേ തിന്നാവൂ, ഹലാലേ ധരിക്കാവൂ, ഹലാലേ കുടിക്കാവൂ, ഹലാലേ ഭക്ഷിക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ മഹിതമായ ജീവിതത്തിൽ കൊടുത്ത നിഅമത്ത് നോക്കൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വേള തന്റെ അകത്തേക്ക് ചെന്നത് ഒരു അവിഹിത വസ്തുവാണെന്ന്, ഒരു ഹറാമായ പാലാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം കൈ വായയുടെ ഉള്ളിലേക്കിട്ട് പൂർണ്ണമായും ഛർദ്ദിച്ച് പൂർണ്ണമായും ഉച്ചാടനം ചെയ്തു. സമാനമായ അനുഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും കാണാം. ഹറാമാണ് അകത്തേക്ക് ചെന്നത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് കൈ അകത്തേക്കിട്ട് അത് പൂർണ്ണമായും ഉച്ചാടനം ചെയ്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് ആ സൂക്ഷ്മത? ഹറാം ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതേ എന്നൊരു കാർക്കശ്യമായിരുന്നു അത്. ലോകത്തുള്ള കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട്, ബിസിനസ്സുകാരെ വിളിച്ചുകൊണ്ട്, ഏർപ്പാടുകാരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്. റിഫാഅത്ത് ബിനു റാഫിഉ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, യാ മാഅശറ തുജ്ജാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ അങ്ങാടിയിലേക്ക് ചെന്നു. റിഫാഅത്ത് ബിനു റാഫിഉ റളിയല്ലാഹു അൻഹു ആണ് പങ്കുവെക്കുന്നത്. ഞാൻ അങ്ങാടിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ചെന്നു. പെട്ടെന്ന് കച്ചവടക്കാരൊക്കെ ഉണ്ട്, എല്ലാവരോടുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ മഅശറ തുജ്ജാർ, അല്ലയോ കച്ചവട സമൂഹമേ എന്നൊരു വിളി. മുത്തുനബിയാണ് വിളിച്ചത്. മുത്തുനബിയുടെ വിളിക്ക് ഉത്തരം നൽകി കച്ചവടക്കാരെല്ലാവരും സാഗൂദം ശ്രവിക്കാൻ തുടങ്ങി. എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചത് എന്നർത്ഥത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമ ഫുജ്ജാറ ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദഖ സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ, കച്ചവടക്കാർ, ബിസിനസ്സുകാർ, ഏർപ്പാട് ചെയ്യുന്നവർ, വിവിധ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടവർ അന്ത്യനാളിൽ അവർ നിയോഗിക്കപ്പെടുന്നത് ഫുജ്ജാറൻ, തമ്മാടികളായിട്ടോ നികൃഷ്ടരായിട്ടോ ആയിരിക്കും അവരെ നിയോഗിക്കപ്പെടുക, പുനർജീവിപ്പിക്കപ്പെടുക. ഇല്ലാ മനിത്തഖല്ലാഹ വബറ വസദഖ, അള്ളാനെ ഭയക്കുകയും ആ കച്ചവടത്തിലുടനീളം തഖ്വ കാണിക്കുകയും നന്മ ചെയ്യുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്തവരൊഴികെ. അതുകൊണ്ടാണ് പലപ്പോഴും അസത്യം പറയുന്ന സ്വഭാവം കച്ചവടക്കാരിൽ ഉള്ളതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ ഭരിപ്പിക്കണം എന്ന് പറഞ്ഞത്. സ്ത്രീ സമൂഹത്തോടും കച്ചവടക്കാരോടും ഇസ്തിഗ്ഫാർ ഭരിപ്പിക്കാനും സദഖ ഭരിപ്പിക്കാനും പറഞ്ഞതിനുള്ള കാരണം എന്താണ്? പലപ്പോഴും അസത്യങ്ങൾ പറയും, എങ്ങനെയെങ്കിലും ലാഭമുണ്ടാക്കി ഇതൊന്ന് വിറ്റഴിഞ്ഞു പോവാൻ വേണ്ടി നണ നല്ലോണം പറയും, അസത്യം നല്ലോണം പറയും. അതുകൊണ്ട് തന്നെ അത് മുഖേന ഉണ്ടാക്കിയെടുക്കുന്ന പണം, അത് മുഖേന ഉണ്ടാക്കിയെടുക്കുന്ന ദുർഗന്ധമുള്ള സമ്പാദ്യം അതൊരു തലമുറയെ തന്നെ ദോഷിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ,
പറഞ്ഞല്ലോ, ഒരാണും പെണ്ണും നന്നായാൽ തലമുറ നന്നാകും, ഒരാണും പെണ്ണും മോശമായാലോ തലമുറ തന്നെയും മോശമാകും. ഒരാണിന്റെയും പെണ്ണിന്റെയും സുഹൃദ ചിന്ത കൊണ്ട്, സുഹൃദ നിർവഹണം കൊണ്ട്, സുഹൃദ സംഭാഷണ രീതി കൊണ്ട് അവർക്ക് ജനിക്കുന്ന മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവരും അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവരും അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവരും എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി, നന്മയുടെ വാഹകരായി, സുഹൃദത്തിന്റെ പ്രചാരകരായി തീരും. അതിന് നമ്മളിൽ ആദ്യം നന്മയോടുള്ള, ഹലാലിനോടുള്ള, ഹലാലായ സമ്പാദ്യങ്ങളോടുള്ള താല്പര്യവും അത് സമ്പാദിക്കുന്ന രീതിയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഈ വിശുദ്ധമായ റമദാനിൽ നടന്നൊരു സംഭവം ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നത് കാണാം. ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സാധാരണക്കാർക്ക് ഒരുപക്ഷെ ആ പേര് ആദ്യമായി കേൾക്കുന്ന പേരോ അല്ലെങ്കിൽ അത്ര കണ്ട് പരിചയമില്ലാത്ത പേരോ ആയിരിക്കും ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന പേര്. പക്ഷേ ഇൽമിന്റെ അഹലുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ കടപ്പാടുള്ള, വളരെ കടപ്പാടുള്ള അറിവ് അനുഭവങ്ങളുടെ കേദാരമായ മഹൽ വ്യക്തിത്വമാണ് ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, തുഹ്ഫത്തുൽ മുഹ്താജ്, വളരെ പ്രസിദ്ധമാണ്. പത്ത് വാള്യമുള്ള തുഹ്ഫ. ആ തുഹ്ഫ അനുസരിച്ചാണ് പ്രബലമായ ഫത്വകളെല്ലാം നമ്മുടെ പണ്ഡിതന്മാർ അതത് വിഷയങ്ങളിൽ പ്രകടിപ്പിക്കാറുള്ളത്. ആ ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗ്രന്ഥമാണ് തുഹ്ഫ. ആ തുഹ്ഫ ഷാഫി ഇമാമിന്റെ ഗ്രന്ഥത്തിന്റെ ശൃംഖല ഇങ്ങനെ എടുത്തു നോക്കിയാൽ അതിലുണ്ട്. ഷാഫി ഇമാം നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവരുടെ പ്രധാനപ്പെട്ട നാല് കിതാബുകളാണ് അൽ ഉമ്മ്, അൽ ഇംലാ, മുഖ്തസറൽ മുസനി വൽ ബുവൈത്, നാല് കിതാബുകൾ. ആ നാല് കിതാബുകൾ പിന്നീട് വന്ന ഇമാം അൽ ഹറമൈനി റളിയല്ലാഹു അൻഹു നിഹായ എന്ന ഗ്രന്ഥത്തിലേക്ക് ചുരുക്കി. പിന്നീട് ഗസാലി ഇമാം കടന്നു വന്നു. അതിന് യഥാക്രമം ബസീത്ത്, വസീത്ത്, വജീസ്, ഖുലാസ എന്നീ നാല് ഗ്രന്ഥങ്ങളിലേക്ക് ചുരുക്കി. പിന്നീടാണ് അബുൽ ഖാസിം അർ റാഫിഈ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം ഖുലാസ എന്ന അവസാനത്തെ ഗ്രന്ഥത്തെ ചുരുക്കി മുഹറർ എന്ന ഗ്രന്ഥമാക്കി മാറ്റി. ആ മുഹറർ എന്ന ഗ്രന്ഥത്തെ അലിമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജി എന്ന ഗ്രന്ഥമാക്കി മാറ്റി. ആ മിൻഹാജി എന്ന ഗ്രന്ഥത്തിന് എത്രയോ വലിയ പണ്ഡിതന്മാർ വലിയ സേവനങ്ങൾ ചെയ്തു. വലിയ സേവന ആ ഗ്രന്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. ദീബാജ്, ഇബ്തിഹാജ്, ഖൂത്തുൽ മുഹ്താജ്, ഇർഷാദുൽ മുഹ്താജ്, നജ്മുൽ വഹാജ്, നിഹായത്തുൽ മുഹ്താജ്, കൻസുർ റാഗിബി, മുഗ്നിൽ മുഹ്താജ്, അങ്ങനെ അങ്ങനെ അതിൽ പെട്ടതാണ് ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ മുഹ്താജി എന്ന ഗ്രന്ഥം. അള്ളാഹു തആല അവരുടെ സേവനത്തിന്റെ പേരിൽ നമുക്ക് വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആ ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചെറിയ വയസ്സുള്ള സമയം, അദ്ദേഹം എത്തിൻകുട്ടിയായിരുന്നു, പിതാവ് ചെറിയ പ്രായത്തിലെ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. വിശുദ്ധമായ റമദാനിലാണ് സംഭവം. ലൈലത്തുൽ ഖദറിനെ ഉറപ്പിച്ച, ലൈലത്തുൽ ഖദറിനെ അനുഭവിച്ച രാത്രിയുടെ സുബ്ഹ് ജമാഅത്ത് കഴിഞ്ഞതിന്റെ ശേഷം ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സ്വന്തം പിതാവിന്റെ ഖബറിനരികിലേക്ക് വരുന്നു, സിയാർത്ത് ചെയ്യാനും ഖുർആൻ ഓതാനും വേണ്ടി. ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയായിരിക്കെ ബാപ്പ ലോകത്തോട് വിട പറഞ്ഞ അനാഥ മോനാണ്. സ്വന്തം ബാപ്പാന്റെ ഖബറിനരികിൽ വന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഓതിക്കൊണ്ടിരിക്കുകയാണ്, വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. പെട്ടെന്ന് തൊട്ടപ്പുറത്തുള്ള ഖബറിന്റെ ഉള്ളിൽ നിന്ന് എന്നൊരു ഗുരുതരമായ ശബ്ദം കേൾക്കാനിട വന്നു. ലൈലത്തുൽ ഖദർ ഉറപ്പിച്ച രാത്രിയുടെ സുബ്ഹ് ജമാഅത്ത് കഴിഞ്ഞതിന്റെ ശേഷം സ്വന്തം പിതാവിന്റെ ഖബറിനരികിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഇബ്നു ഹജാർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. എടക്കൊന്നു പറയട്ടെ, നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളെ നമ്മൾ പോയി സിയാറത്ത് ചെയ്യണം. ദൂരെയുള്ള നാട്ടിലാണെങ്കിലും അടുത്തുള്ള നാട്ടിലാണെങ്കിലും ഓരോ വെള്ളിയാഴ്ചയെങ്കിലും നമ്മുടെ കൂട്ടുകുടുംബാംഗങ്ങളെ സിയാറത്ത് ചെയ്യണം. അതവരറിയും, അവർ സന്തോഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ അഹദിൻ യമുറു ബിഖബരി അഖീഹി കാന യഅരിഫുഹു വയുസല്ലിമു അലൈഹി ഇല്ലാ അറഫഹു സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരാളും തന്റെ സുഹൃത്തിന്റെ, തന്റെ പരിചയക്കാരന്റെ, തന്റെ
സഹോദരന്റെ ഖബറിനരികിലൂടെ നടന്നുപോയി. ആ പരിചയക്കാരൻ തന്റെ സുഹൃത്താണ്, മഹബൂബാണ്, സലാം പറഞ്ഞു. ഇല്ല അറഫഹു, ആ ഖബറാളി ആ സലാമും ആ നടത്തവും എല്ലാം അറിയുന്നതാണ്. ഒരു ഹദീസിൽ അങ്ങനെയുണ്ട്. അതുപോലെ മാതാപിതാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് എമ്പാടും ഹദീസുകൾ കാണാം. മൻസാറ ഖബറ ബവൈഹി ഔ അഹദിഹിമ ഫീ കുല്ലി ജുമുഅത്തിൻ മറത്തൻ ഗഫറല്ലാഹു ലഹു വകാന ബറൻ ബിവാലിദൈഹി സദഖ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും സ്വന്തം മാതാപിതാക്കളെ, അവരുടെ മരിച്ചുപോയവരാണെങ്കിൽ, അവരുടെ ഖബർ സിയാറത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് മഗ്ഫിറത്ത് കൊടുക്കും. വകാന ബറൻ ബിവാലിദൈഹി, അവൻ മാതാപിതാക്കളെ വെറുപ്പിച്ചവനായിരുന്നുവെങ്കിൽ ഈ സിയാറത്ത് കൊണ്ട് അല്ലാഹു തആല മാതാപിതാക്കളോട് ഗുണം ചെയ്തവനായി, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറിയവനായി അല്ലാഹു തആല അവനെ രേഖപ്പെടുത്തുന്നതാണ്. വേറൊരു ഹദീസിൽ കാണാം, മൻ സാറ ഖബറ വാലിദൈഹി ഫീ കുല്ലി ജുമുഅത്തിൻ ഔ അഹദിഹിമ فقرأ عنده ياسين والقرآن الحكيم غفر له بعدد ذلك آية أو حرف صدق رسول الله صلى الله عليه وسلم ولعل مرنا پتت مادا پتا کڑا قبر نرگ لیک ونو ياسين سورة بارائنم جيدو ينگل ياسين سورة تند اکشرنگ لڑائم حرف لڑائم آية تند يم دودن سرچ يمباد مغفرت اي زيارت جيدا ون الله سبحانه وتعالى گڑکن دان ادوڑا پم نبي صلى الله തങ്ങൾ പറഞ്ഞ മറ്റൊരു വാക്ക്, മാതാപിതാക്കളെ ഖബർ സിയാറത്ത് ചെയ്താൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നത്. ഇങ്ങനെ മാതാപിതാക്കളെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മരണമടഞ്ഞ മാതാപിതാക്കൾക്ക്, കൂട്ടുകുടുംബാംഗങ്ങൾക്ക് ഖബറുകളിൽ വലിയ സന്തോഷം കൊടുക്കട്ടെ. മൽ മയ്യിതു ഫീ ഖബരിഹി ഇല്ലാ കൽ ഗരീഖിൽ മുഗബ്ബിഫി യൻതദിറു ദഅവതൻ തൽഹഖുഹു മിൻ ബിനി വാഖി ഔ സദീഖില്ല ഫഇദാ ലഹിഖതുഹു കാനത അഹബ്ബ ഇലൈഹി മിന ദുനിയാ വമാ ഫീഹാ. ഏതൊരു ഖബറാളിയും മുങ്ങി മരിക്കുന്നവനെ പോലെയാണ്. മുങ്ങി മരിക്കുന്നവന് ഒരു പുൽക്കൊടിയും ആശ്വാസം നൽകും. അതുപോലെയാണ് ഏതൊരു ഖബറാളിയും സ്വന്തം മക്കളിൽ നിന്ന്, സ്വന്തം കൂട്ടുകുടുംബാംഗങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, സഹോദരി സഹോദരന്മാരിൽ നിന്ന് അവർ ദുആ പ്രതീക്ഷിക്കുന്നു. ആ ദുആ അവരോട് ചേർന്നാൽ വളരെ വലിയ സന്തോഷം ഉണ്ടാകുന്നതാണ് അവർക്ക്, വളരെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ഏതായിരുന്നാലും ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദർ ഉറപ്പിച്ച രാത്രിയുടെ സുബ്ഹ് ജമാഅത്തും കൂടി കഴിഞ്ഞതിന്റെ ശേഷം ബാപ്പാന്റെ ഖബറിനരികിൽ വന്ന് ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ അടുത്തുള്ള ഖബറിന്റെ ഉള്ളിൽ നിന്ന് എന്നൊരു ഗുരുതരമായ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ നേരം പുലർന്നപ്പോൾ ആ ശബ്ദം ഇങ്ങനെ അടങ്ങിപ്പോവുകയും ചെയ്തു. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്ക. കാരണം വിശുദ്ധമായ റമദാനാണ്. ലൈലത്തുൽ ഖദറിനെ ഇന്നലെ രാത്രി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ലൈലത്തുൽ ഖദറിനെ ഉറപ്പിച്ച രാത്രിയുടെ സുബ്ഹ് ജമാഅത്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ ഈ ഖബറിന്റെ അരികിലേക്ക് വരുന്നത്. ഞാൻ ഖുർആനാണ് ഓതുന്നത്. പ്രഭാത സമയമാണ്. എല്ലാർത്ഥത്തിലും ബറക്കത്ത് നിറഞ്ഞ മാസമാണ്, സമയമാണ്, നേരമാണ്, മുഹൂർത്തമാണ്. ഏറ്റവും വലിയ ബറക്കത്തുള്ള ഖുർആൻ ാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്റെ ഖബറിന്റെ അടുത്തുള്ള ഖബറിൽ നിന്ന്, ബാപ്പാന്റെ ഖബറിന്റെ അടുത്തുള്ള ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദീന രോദനമാണല്ലോ കേൾക്കുന്നത്. ആരാണ് ഈ ഖബറാളി? ഏതാണ് ഈ ഖബർ? ആരുടേതാണ് ഈ ഖബർ? ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു പലരോടും ചോദിച്ചു നോക്കി. എല്ലാവരും പറഞ്ഞു, ആ ഖബറാളി പള്ളിയിലേക്ക് വരുന്നയാളാണ്, ദിക്കറിന്റെ മജ്ലിസിലെല്ലാം പങ്കെടുക്കുന്നയാളാണ്, നന്മകളെല്ലാം ചെയ്യുന്നയാളാണ്, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാളാണ്. ഇങ്ങനെ പോസിറ്റീവ് നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ഒപ്പീനിയനുകൾ കേൾക്കുന്നുള്ളൂ. അപ്പോഴും ഈ കേട്ടത് പിന്നെന്താണ്? ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ, ദിക്കറ് നല്ലോണം ചൊല്ലുന്ന ഒരാളാണെങ്കിൽ, കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാളാണെങ്കിൽ, എന്നിട്ടും ഇയാൾ എന്തുകൊണ്ടാണ് വിശുദ്ധമായ റമദാനിൽ ലൈലത്തുൽ ഖദറിനെ ഉറപ്പിച്ച രാത്രിയുടെ സുബ്ഹ്
ജമാഅത്ത് കഴിഞ്ഞതിന്റെ ശേഷമുള്ള സമയത്തും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴും കഠിന കഠോരമായ ശിക്ഷയ്ക്ക് വിധേയമാവാനുള്ള കാരണം എന്താണ്? ഇബ്നു ഹജാർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ആശങ്ക അങ്ങനെ കൂടി വന്നു. അന്വേഷണം തുടർന്നു. ആരോ പറഞ്ഞു കൊടുത്തു യഥാർത്ഥ കാരണം, അയാൾ പലിശ ഭക്ഷിക്കാറുണ്ട്, ഹറാമായ മുതലുകൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അയാൾക്ക് തീരെ സൂക്ഷ്മതയില്ല. ഹറാമും കഴിക്കും, എന്തും കഴിക്കും, എന്തും സമ്പാദിക്കും. ധനസമ്പാദന രീതിയിൽ സൂക്ഷ്മതയില്ലാത്ത മനുഷ്യനായിരുന്നു, പലിശ ഭക്ഷിക്കുന്നയാളായിരുന്നു. അതുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ആലോചിച്ചു പോയി, റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ, വിശുദ്ധമായ റമദാനാണിത്, ലൈലത്തുൽ ഖദറിനെ ഉറപ്പിച്ച രാത്രിയുടെ പ്രഭാതമാണിത്, ഖുർആനാണ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നത്, എന്നിട്ടും കഠിന കഠോരമായ ശിക്ഷയ്ക്ക് വിധേയമായല്ലോ റബ്ബേ. സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹറാമായ സമ്പാദന രീതിയുടെ ഒരു ലാഞ്ചന പോലും ഉണ്ടാവാൻ പാടില്ല. അനന്തര സ്വത്ത് വിഭജിക്കുന്നിടത്ത് ജ്യേഷ്ഠന് കിട്ടേണ്ട സ്വത്തിൽ നിന്നോ അനിയന് കിട്ടേണ്ട സ്വത്തിൽ നിന്നോ സഹോദരിക്ക് കൊടുക്കേണ്ട സ്വത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു അംശം പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതും ഹറാമായ സമ്പാദനം തന്നെയാണ്. അത് താൻ അനുഭവിക്കും, തൻ്റെ മക്കളിലൂടെ അവരും അനുഭവിക്കും. അവസാനം ഇരു ലോകത്തും പരാജയപ്പെടുന്ന വലിയ അവസ്ഥ, ദുരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് ഏതും, പണമാവട്ടെ, വസ്ത്രമാവട്ടെ, ലാഭമാവട്ടെ, കച്ചവടമാവട്ടെ, എന്തും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ഉത്തരവാദപ്പെട്ട ആലിമിനോട് ചോദിക്കണം. ഞാൻ ഇന്നാലിന്ന ബിസിനസ് തുടങ്ങുന്നുണ്ട്, ആ ബിസിനസ്സിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇന്നാലിന്ന ജോലിയിലേക്കാണ് പ്രവേശിക്കുന്നത്, ആ ജോലിയുടെ സ്വഭാവം ഇന്നൊക്കെയാണ്, അതുകൊണ്ട് അത് കർമ്മശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്ന് ചോദിക്കണം. ഇന്ന് നമ്മുടെ യുവാക്കളും യുവതികളും കൗമാരക്കാർ മ്യൂച്വൽ ഫണ്ടിലൂടെ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ, ക്രിപ്റ്റോ കറൻസിയിലൂടെ ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസിയിലൂടെ പണം സമ്പാദിക്കാനുള്ള വലിയ തത്രപ്പാടിലാണ് കൗമാരക്കാർ. ലാഭക്കൊതിയുടെ പേരിൽ ഏത് മേഖലകളിലൂടെയും കടന്നു പോവാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൗമാരക്കാർ. മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, അവൻ പൂതിയുടെ, ആഗ്രഹങ്ങളുടെ, അഭിലാഷത്തിന്റെ കേദാരമാണ്. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ തണ്ടം തദപിന മുഞ്ചത്യാശാപിണ്ഡം. മനുഷ്യൻ എത്ര പടുവൃദ്ധനായാലും മോഹങ്ങൾക്ക് യൗവനമായിരിക്കും, അവന്റെ അഭിലാഷങ്ങൾക്ക് യൗവനമായിരിക്കും. അവൻ എത്ര തളർന്ന് വൃദ്ധനായി, വയോധികനായി, ശയ്യാവലംബിയായി മാറിയാലും അവന്റെ ആഗ്രഹങ്ങൾക്ക്, അവന്റെ മോഹങ്ങൾക്ക് യൗവനമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലൗ അന്നബ്ന ആദം ഉഅതിയ വാദിയൻ മൽഅം മിൻ ദഹബ് അഹബ്ബഹു സാനിയ വല ഉഅതിയ സാനിയ അഹബ്ബഹു സാലിയ സാലിസ വല യസുദ്ദു ജൗഫ ബ്നി ആദം ഇല്ല തുറാബ് വയതൂബു അല്ലാഹു അലാ മൻ താബ് സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് ഒരു താഴ്വര നിറയെ സ്വർണം കൊടുത്താൽ അവന് വീണ്ടും കൊതിക്കും, അടുത്ത താഴ്വര നിറയെ സ്വർണം വേണം. രണ്ടാമതും കൊടുത്താൽ മൂന്നാമതും കൊതിക്കും, മൂന്നാമതും കൊടുത്താൽ നാലാമതും കൊതിക്കും, നാലാമതും കൊടുത്താൽ അഞ്ചാമതും കൊതിക്കും. മനുഷ്യന്റെ കൊതി ഇങ്ങനെ നിലനിൽക്കാതെ അതിങ്ങനെ നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കും. വല യസുദ്ദു ജൗഫ ബ്നി ആദം ഇല്ല തുറാബു, ഈ മണ്ണിനെ മനുഷ്യന്റെ ഉദരം നിറക്കാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ച്, അതിമോഹങ്ങളെ കുറിച്ച് ഉണർത്തുകയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ വാക്യം ചെറിയ വാക്കല്ല. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലകും അദുവ്വു മുബീൻ സദഖല്ലാഹുൽ അലിയുൽ അസീം. ആ ഭൂമിയിൽ നിന്ന് ഹലാല് മാത്രം ഭക്ഷിക്കൂ, അനുഭവിക്കൂ, സമ്പാദിക്കൂ മനുഷ്യരെ. പിശാചിന്റെ ചുവട് അനുഗമിച്ചുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കരുത്. ഇന്നഹു ലഖും അദുവ്വും മുബീൻ, ആ പിശാച് നിങ്ങൾക്ക് ബദ്ധവൈരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കേൾപ്പിക്കുകയാണ്.
നോക്കൂ നിങ്ങൾ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പണം സമ്പാദിക്കുന്നിടത്തുള്ള അല്ലെങ്കിൽ ഹലാല് സമ്പാദിക്കുന്നിടത്തുള്ള അഞ്ചു തലങ്ങൾ പറഞ്ഞത് കാണാം. സൂക്ഷ്മത, ഓരോ വിഷയത്തിനുമുള്ള സൂക്ഷ്മത, സാധാരണക്കാരന്റെ സൂക്ഷ്മത, സാധാരണക്കാരന്റെ സൂക്ഷ്മത, സ്വാലിഹിന്റെ സൂക്ഷ്മത, മുത്തഖിയുടെ സൂക്ഷ്മത, സിദ്ദീഖിന്റെ സൂക്ഷ്മത, അതുപോലെ വസ്വാസുകാരന്റെ സൂക്ഷ്മത, അഞ്ചു തരം സൂക്ഷ്മതകളെ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരാണ്. ഫിഖിൽ പറഞ്ഞ വിധി വിലക്കുകൾ അനുസരിച്ച് മാത്രം നമ്മൾ ജീവിച്ചാൽ തന്നെ ഒരു സാധാരണക്കാരന്റെ സൂക്ഷ്മതയായി. അതിന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ഉദാഹരണം ഇതാണ്. ഒരാൾ ഒരു സമുദ്രത്തിലോ നദിയിലോ വലയെറിഞ്ഞു. ആ വലയിൽ ഒരു മത്സ്യം കുടുങ്ങി. ആ മത്സ്യത്തിന്റെ ചകിട്ടത്തൊരു വളയം. ഈ വളയം മറ്റാരോ വെക്കാൻ സാധ്യതയുണ്ട്, ആരാന്റെ മത്സ്യമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചകിട്ടത്തൊരു വളയം കണ്ടു. ഈ വളയം വേറെ ആരോ വെക്കാൻ സാധ്യതയുണ്ട്, വേറെ ആരാണ് വെച്ചതെങ്കിൽ ആ മത്സ്യം അയാളുടേതായിരിക്കും, തൻ്റെതായിരിക്കുകയില്ല. പക്ഷേ സാധാരണക്കാരന്റെ സൂക്ഷ്മതയിൽ അവൻ അത് ചിന്തിക്കേണ്ടതില്ല. അവൻ ഹലാലായ വല, ഹലാലായ സമുദ്രത്തിൽ, നദിയിൽ, അവന്റെ വലയെറിഞ്ഞു, അതിൽ കുടുങ്ങിയ മത്സ്യമാണ്. ആ വളയം ഏതെങ്കിലും ഒരാൾ വെക്കാനുള്ള സാധ്യത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനത് പരിഗണിക്കേണ്ടതില്ല. അവന്റെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അവൻ വലയെറിഞ്ഞു, ആ വലയിൽ മത്സ്യം കുടുങ്ങി, അവന് കിട്ടിയ മത്സ്യമാണ്, അത് അവന് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഒരു വേടൻ ഒരു മാനിനെ വേട്ടയാടി പിടിച്ചു. ആ മാനിന്റെ മുഖത്തോ മേനിൽ ഒരു ചിഹ്നം കണ്ടു. ആ ചിഹ്നം ഏതെങ്കിലും ഒരാൾ വെക്കാൻ സാധ്യതയുണ്ട്, ആ സാധ്യത പക്ഷേ ഒരു സാധാരണക്കാരന്റെ കർമ്മശാസ്ത്രത്തിൽ അത് പാലിക്കപ്പെടേണ്ടതില്ല. താൻ വേട്ടയാടി പിടിച്ച കാനനത്തിന്റെ ഉള്ളിൽ നിന്ന്, വനത്തിന്റെ ഉള്ളിൽ നിന്ന് താൻ വേട്ടയാടി പിടിച്ച മാനാണത്. അതുകൊണ്ട് ആ ചിഹ്നം ഏതെങ്കിലും ഒരാൾ ഇടാൻ സാധ്യതയുണ്ടല്ലോ എന്ന സാധ്യത പരിഗണിക്കേണ്ടതില്ല. മറിച്ച് അത് ഫിഖിന്റെ കർമ്മശാസ്ത്രത്തിന്റെ ഉപരിവായന പ്രകാരം സാധാരണക്കാരന്റെ സൂക്ഷ്മതയിൽ നേരത്തെ പറഞ്ഞ മത്സ്യവും ഈ പറഞ്ഞ മാനിനെയും അവൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് സാധാരണക്കാരന്റെ സൂക്ഷ്മതയാണ്. അടുത്ത തലമാണ് സ്വാലിഹിന്റെ സൂക്ഷ്മത, ഒരു സുഹൃതം ചെയ്യുന്നവന്റെ സൂക്ഷ്മത. അവൻ എങ്ങനെയാണ് ചിന്തിക്കുക? നേരത്തെ കിട്ടിയ മത്സ്യവും നേരത്തെ കിട്ടിയ മാനും, ആ മാനിന്റെ മേനിയിലെ ചിഹ്നവും ആ മത്സ്യത്തിന്റെ ചകിട്ടത്തെ വളയവും ഏതെങ്കിലും ഒരാൾ വെക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന സാധ്യത നോക്കി അവൻ അത് ഉപേക്ഷിക്കും. അത് സ്വാലിഹിന്റെ സുഹൃതം ചെയ്യുന്ന സ്വാലിഹിന്റെ സൂക്ഷ്മതയാണ്. അടുത്ത സൂക്ഷ്മത മുത്തഖിയുടെ സൂക്ഷ്മത. മുത്തഖിയുടെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ബോധ്യപ്പെടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് വന്ന കസ്തൂരി തന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിൽ ബഹ്റൈനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കസ്തൂരി വെച്ചിട്ടുണ്ട്. അത് പൊതു ഖജനാവിലേക്ക് വെക്കാനുള്ളതാണ്. ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ ആ കസ്തൂരി മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റാനൊരുങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപയോഗിക്കരുത്, നീ അത് ചെയ്യരുത്, ആരാനത് ചെയ്തോളും, നീ അത് ഉപയോഗിച്ചാൽ നിന്റെ കയ്യിൽ കസ്തൂരിയുടെ ഗന്ധമുണ്ടാകും, സ്വന്തം ഭാര്യയിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം അനുഭവിക്കേണ്ട ഗതികേട് പൊതുഖജനാവാണത്, അതെനിക്ക് അവകാശപ്പെട്ടതല്ല, പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത് മുത്തഖിയുടെ സൂക്ഷ്മതയായിട്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയത്. അടുത്തതാണ് സിദ്ദീഖീങ്ങളുടെ സൂക്ഷ്മത. സിദ്ദീഖീങ്ങളുടെ സൂക്ഷ്മത, ആ സൂക്ഷ്മത എന്താണ്? സിദ്ദീഖീങ്ങളുടെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവമാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു കേൾപ്പിക്കുന്നത്. ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു സൂഫികളിൽ പ്രമുഖനാണ് ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരു അക്രമിയായ രാജാവിന്റെ നിയമപ്രഖ്യാപനത്താൽ തടവിലടയ്ക്കപ്പെട്ടു ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു. ആ ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു തടവറയിലാണ്. അദ്ദേഹത്തിന് നല്ലോണം വിശന്നു. വിശന്ന സമയത്ത് ഒരു സ്വാലിഹത്തായ ഉമ്മ നല്ല ഭക്ഷണമുണ്ടാക്കി, ഹലാലായ പാത്രത്തിൽ വെച്ച് ജയിൽ വാർഡന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ആ ജയിൽ സെക്യൂരിറ്റി ആ തളികയും പിടിച്ച് ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു അരികിലേക്ക് എത്തിച്ചു കൊടുത്തു. ദുന്നൂരിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഭക്ഷണം എനിക്ക് ഹലാലല്ല. കാരണം ഇതുണ്ടാക്കിയത് ഒരു സ്വാലിഹത്തായ ഉമ്മയാണ്.
നല്ല ഹലാലായ അരിയാണ്, നല്ല ഭക്ഷണമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. നല്ല തളികയിലാണ് വെച്ചതെങ്കിലും ആ തളികയിൽ വെച്ച ഭക്ഷണം എന്റെ മുന്നിലേക്ക് എത്തിയത് ഈ അക്രമിയായ രാജാവിന്റെ ശമ്പളം പറ്റി ജീവിക്കുന്ന ഈ ജയിൽ സെക്യൂരിറ്റിയുടെ ഊർജം വിനിയോഗിച്ചുകൊണ്ടാണ് ആ ഭക്ഷണം എന്റെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഭക്ഷണത്തിന് കുഴപ്പമില്ല, ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്ക് കുഴപ്പമില്ല, ഭക്ഷണം എത്തിയ വിഭവത്തിന്റെ സ്വഭാവത്തിനും പ്രശ്നമില്ല, എല്ലാം ഹലാലാണെങ്കിലും ആ ഭക്ഷണം എന്റെ മുന്നിലേക്ക് എത്താൻ പ്രചോദനമായത്, ആ ഭക്ഷണം എന്റെ മുന്നിലേക്ക് എത്തിയത് അക്രമിയായ രാജാവിന്റെ മോശപ്പെട്ട ശമ്പളം, അവിഹിത ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് ഊർജം വിനിയോഗിച്ചത്. അതുകൊണ്ട് ഈ ഭക്ഷണം എനിക്ക് ഹറാമാണ്. അത് സിദ്ദീഖിങ്ങളുടെ തലമാണ്. ഇങ്ങനെ സ്വത്ത് സമ്പാദന രീതിയിലെ സാധാരണക്കാരന്റെ സൂക്ഷ്മതയും സ്വാലിഹിന്റെ സൂക്ഷ്മതയും മുത്തഖിയുടെ സൂക്ഷ്മതയും അതുപോലെ സിദ്ദീഖിങ്ങളുടെ സൂക്ഷ്മതയും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട്. മറ്റൊന്നാണ് വസ്വാസുകാരന്റെ സൂക്ഷ്മത. അതിൽ ദീനിനൊരു ബലവുമില്ല. കാരണം വസ്വാസുകാരന്റെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അത് കർമ്മശാസ്ത്രത്തിന് വിരുദ്ധം ചിന്തിക്കലാണ് വസ്വാസുകാരന്റെ സൂക്ഷ്മത. ഉദാഹരണമായി വുദു എടുത്തോ ഇല്ലേ എന്നൊരു സംശയം വന്നു. വുദു എടുത്ത് ആ നേരത്തെ വുദു എടുത്തതായിരുന്നു, പിന്നീട് വുദു മുറിഞ്ഞോ മുറിഞ്ഞില്ലെന്ന് സംശയം. വുദു മുറിഞ്ഞോ മുറിഞ്ഞില്ലെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ കർമ്മശാസ്ത്രം പറയുന്നത് അയാൾ നേരത്തെ എടുത്ത വുദു തന്നെ മതി, ആ വുദു മുറിഞ്ഞോ മുറിഞ്ഞില്ലെന്നുള്ള സംശയം അത് പരിഗണിക്കപ്പെടുകയില്ല. പക്ഷേ ചില ആളുകൾക്ക് വസ്വാസ്, മതം പറഞ്ഞതിനേക്കാൾ അപ്പുറം ചിന്ത ചിന്തിക്കുമ്പോഴാണ് വസ്വാസ് ഉണ്ടാവുക. വസ്വാസുകാരന്റെ സൂക്ഷ്മത ആലങ്കാരികമായി മാത്രം പറയുന്ന സൂക്ഷ്മതയാണ്, യഥാർത്ഥത്തിൽ അത് സൂക്ഷ്മതയല്ല, മൗഢ്യം വിഡ്ഢിത്തം ദോഷത്വം. ഏതായിരുന്നാലും സാധാരണക്കാരന്റെ സൂക്ഷ്മത, സ്വാലിഹിന്റെ സൂക്ഷ്മത, മുത്തഖിയുടെ സൂക്ഷ്മത, സിദ്ദീഖിന്റെ സൂക്ഷ്മത, ഏറ്റവും ചുരുങ്ങിയത് സാധാരണക്കാരന്റെ സൂക്ഷ്മതയുടെ തലത്തിൽ നിന്നെങ്കിലും ജീവിക്കാനും ജീവിതത്തെ ഗംഭീരമാക്കാനും ഞാനും നിങ്ങളും കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. يا ايها الذين امنوا كلوا من طيبات ما رزقناكم واشكروا لله ان كنتم اياه تعبدون. ശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 172-ാമത്തെ വാക്യമാണ് വേണ്ടത്. അതായത് അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഹലാല് കടിച്ചോളൂ, അല്ലാഹുക്ക് നന്ദി ചെയ്തോളൂ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാല് സംഭരിക്കാനും ഹലാല് മക്കൾക്ക് പകർന്നു കൊടുക്കാനും ഹലാല് മാത്രം അനുഭവിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി رب العالمين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സഹോദരന്മാരെ, ഓൺലൈൻ വഴി ക്ലാസ് വീക്ഷിക്കുന്നവരോടും ഉണർത്തുന്നത്, ഈ ഫത്ഹ് പള്ളിക്ക് വേണ്ടി ഓരോ റമദാനിലും 100 രൂപയുടെ ചാലഞ്ച് എന്ന പേരിൽ ഗൂഗിൾ പേ വഴി എല്ലാവരും സദഖ ചെയ്യാറുണ്ട്. ഈ വർഷവും ആ ഒരു വാക്ക് നിങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ നമ്പർ ഉപയോഗപ്പെടുത്തി ഈ പള്ളിക്ക് വേണ്ട സഹായ സഹകരണം 100 രൂപ എന്ന തോതിൽ എൻ്റെ പള്ളിക്ക് വേണ്ടി നന്മ നടക്കുന്ന പള്ളി, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കേന്ദ്രം എന്ന അർത്ഥത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു തആല ധാരാളം പ്രതിഫലം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.
സബ് ഞങ്ങളെ റഹമാനന അമ ചൈദതം ഫോരാനന മഹാപാപിയങ്ങള ബംഗുണ യഗ്ഫിർലന ഗുഫ്റാനന അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം യഗ്ഫിർലന ഗുഫ്റാനന ഫിഷഞ്ഞങ്ങളെല്ലാം നിന്നിലെ അറിഞ്ഞിട്ടെടുത്ത കടഫിലെ അറിയാത ചെയ്തതു നോബിലെ യഗ്ഫിർലന ഗുഫ്റാനന അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം യഗ്ഫിർലന ഗുഫ്റാനന കരം തൊട്ട് പോയ കദാക്കടും കദം ചെന്നു ചെയ്ത കുണക്കടും ചെവിയാല കേട്ട ഫിഷാക്കളും യഗ്ഫിർലന ഗുഫ്റാനന അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം യഗ്ഫിർലന ഗുഫ്റാനന മൊഴി നാവിനാല മൊഷിഞ്ഞതും ഫിഷമോക്കിനാല മണത്തതും മിഴി നാട്ടമിൽ പിഴച്ചതും യഗ്ഫിർലന ഗുഫ്റാനന അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലന ഗുഫ്റാനന ഒളി മോത്ത് ബീത്ത് റസൂലിലെ നസലാക്കി നിൻ ഖുർആനിലെ വിധി പണ്ണം നിൻ കലാമിലെ യഗ്ഫിർ ലന ഗുഫ്റാനന അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം യഗ്ഫിർ ലന ഗുഫ്റാനന നസുഖായ തൗബയും ഖാലിസായി ഇടതേടി നാങ്കളും ഖായിഫായി മടങ്ങുന്നു തൗബയും ചെയ്തതായി യഗ്ഫിർ ലന ഗുഫ്റാനന അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം യഗ്ഫിർ ലന ഗുഫ്റാനന പലരും പ്രത്യേകമായി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പൊന്നുപ്പ കണ്ണീരോടുകൂടെ സ്വന്തം മോൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു കിഡ്നിക്ക് ഡാമേജ് വന്നു, അങ്ങനെ അത് മാറ്റി. അവസാനം ഇപ്പോൾ അടുത്ത കിഡ്നിക്കും പ്രശ്നം വന്നിരിക്കുകയാണ്. നേരത്തെ മാറ്റിവെച്ച കിഡ്നിയുടെ പേരിൽ ഗുളിക കൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മോൾക്ക് റാഹത്ത് കൊടുക്കട്ടെ. അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ, മനക്കരുത്ത് നൽകണേ അല്ലാ, മോൾക്ക് നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ സ്വന്തം സ്വത്ത് കച്ചവടം നല്ല റാഹത്താവാനും ഗംഭീരമാവാനും പ്രത്യേകമായി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല റഹ്മത്തിൻ്റെ ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅല ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ
ഹലാല് മാത്രം സമ്പാദിക്കാനും അനുഭവിക്കാനും അള്ളാഹ് തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നല്ലത് മാത്രം കഴിക്കാനും കുടിക്കാനും അനുഭവിക്കാനും മക്കൾക്ക് കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹ് ഹറാം സമ്പാദിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലികളിൽ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട്, ലാഭം നൽകണേ അല്ലാഹ്. കടബാധിതരുണ്ട്, കടങ്ങൾ വീട്ടിക്കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഗതികേടുകൊണ്ട് ലോൺ എടുത്തു കുടുങ്ങിയവരുണ്ട്, ആ മഹാപാപത്തിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദനയുള്ളവർ, കെണുപ്പുകളിൽ പ്രയാസമുള്ളവർ, പ്രഷർ ഷുഗർ കൊണ്ട് ശരീരം തളർന്നു പോയവർ, ക്യാൻസർ ട്യൂമർ ബാധിച്ച് ബന്ധപ്പെടുന്നവർ, അപസ്മാര രോഗങ്ങൾ കൊണ്ടടങ്ങാറാകുന്നവർ, പേരറിയാത്ത രോഗങ്ങൾ ബാധിച്ച് നിരന്തരം ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നവർ, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയവർ, തലവേദന കൊണ്ടും തലകറക്കം കൊണ്ടും മടങ്ങാറാകുന്നവർ, ലിവറിന് രോഗം, കിഡ്നിക്ക് രോഗം, ഹാർട്ടിന് പ്രയാസം, ബ്ലീഡിങ് കൊണ്ടുള്ള പ്രയാസം, തൈറോയിഡ് സംബന്ധമായ സങ്കീർണത, ഗർഭപാത്രത്തിൽ മുഴുവൻ അല്ലാഹുവേ, വിവിധങ്ങളായ രോഗങ്ങൾ ബാധിച്ചവർ എല്ലാവർക്കും ഈ സദസ്സിൻ്റെ ഗാംഭീര്യം കൊണ്ട്, ഈ നോമ്പുകാരുടെ അമീനിൻ്റെ പറക്കത്തുകൊണ്ട്, ഇൽമിനെ സ്നേഹിക്കുന്ന ഈ മുഹിബിങ്ങളുടെ പറക്കത്തുകൊണ്ട് ശിഫ നൽകണേ അല്ലാ, ശമനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഫത്ഹ് പള്ളി ഇൽമിൻ്റെ മജ്ലിസ് ഒരുക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇൽമ് പറയാനും കേൾക്കാനും കഴിയുന്നു. അല്ലാഹുവേ, ഇൽമിൻ്റെ മജ്ലിസ് നീ നിലനിർത്തി തരണേ റബ്ബേ. അല്ലാഹുവേ, ധാരാളമായി സംഭാവന ചെയ്യുന്നവരുണ്ട്, സദഖ ചെയ്യുന്നവരുണ്ട്, ഹദിയ കൊടുക്കുന്നവരുണ്ട്, എല്ലാവർക്കും വാരിക്കോരി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതെല്ലാം നാളെ ഖബറിലേക്കുള്ള നൂറായി പ്രകാശമായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, വലിയുപ്പ വലിയുമ്മമാരിൽ നിന്ന്, കൂട്ടുകുടുംബാംഗങ്ങളിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, അല്ലാ സഹോദരി സഹോദരന്മാരിൽ നിന്ന്, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന്, ഗുരു ശിഷ്യഗണങ്ങളിൽ നിന്ന്, ഉലമായിൽ നിന്ന്, ഉമറ ഇൽ നിന്ന്, പ്രാസ്ഥാനിക പ്രവർത്തകരിൽ നിന്ന്, വിട പറഞ്ഞവരുടെ ഹദറാത്തിലേക്ക് ഇതിൻ്റെ എല്ലാ സുഗന്ധങ്ങളെയും മിസ്ല് സവാബുകളെയും എത്തിച്ചു കൊടുക്കണേ അല്ലാ. റമദാനിൻ്റെ എല്ലാ പൊരുത്തവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഫാത്തിമ ബീവി റളിയല്ലാഹുൻഹായുടെയും, റുഖിയ റളിയല്ലാഹുൻഹായുടെയും, നഫീസ റളിയല്ലാഹുൻഹായുടെയും, ഖദീജ റളിയല്ലാഹുൻഹായുടെയും പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരെല്ലാവരും ലോകത്തോട് വിട പറഞ്ഞ മാസവും കൂടിയാണ് റമദാൻ. അല്ലാഹുവേ, ആ മഹദിമാരുടെ മദദ് നൽകണേ അല്ലാ, പൊരുത്തം നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ പരീക്ഷാർത്ഥികളായ മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ. മറവി രോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. സഹ്വ് നിസിയാനിൽ നിന്ന് കാക്കണേ അല്ലാ. ആവശ്യാനുസാരം ഖുർആനായത്ത്, ഹദീസ്, ഇബാറാത്ത്, അസ്മാ താരീഖ് മനസ്സിൽ നിന്നെടുത്തു പറയാനുള്ള കൽപ്പ് മരണം വരെ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവരുണ്ട്, വിവാഹം കഴിഞ്ഞ വർഷങ്ങളായും മക്കളില്ലാത്തവർ. അല്ലാ, സന്തോഷദായകമായ സന്തതികളെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, കൺകുളിർക്കെ സന്തോഷദായകമായ നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയവർക്ക് നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഭൗതികം പഠിക്കുന്നവരുണ്ട്, ആത്മീയത ചോർന്നു പോവാതെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. മുത്തഅല്ലിമായി ഹാഫിളായി പഠിക്കുന്നവരുണ്ട്, അല്ലാഹുവേ സന്തോഷത്തോടെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഒരുത്തം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവരെ വെറുപ്പിക്കുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അവരെ കഴിവിൻ്റെ പരമാവധി സന്തോഷിപ്പിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. മാതാപിതാക്കളോട് പരുഷമായി പെരുമാറുന്ന ചില മക്കളുണ്ട്, അല്ലാ സൽസ്വഭാവം കൊടുക്കണേ റബ്ബേ. പിടിഭാഷയുള്ള മക്കളുണ്ട്, സൽസ്വഭാവം നൽകണേ അല്ലാ. ഭാര്യയുടെ മുഖത്തടിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്,
അല്ലാഹുവേ സൽസ്വഭാവം നൽകണേ റബ്ബേ. കുടുംബ ബന്ധം തകർത്തവരുണ്ട്, അല്ലാഹുവേ കുടുംബ ബന്ധം ചേർക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പലരോടും പിണങ്ങി കഴിയുന്നവരുണ്ട്, ഇണങ്ങാനുള്ള മനസ്സ് നൽകണേ റബ്ബേ. ഹറാമായ ജോലി ചെയ്യുന്നവരുണ്ട്, അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് ഹലാലായ ജോലി ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. ഷൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവർകൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളെല്ലാവരെയും ദീനിന്റെ ഖാദിമീങ്ങളായി ദീനിന്റെ സേവകരായി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാ നോമ്പുകാർക്ക് നീ തരാമെന്ന് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാ റയ്യാൻ എന്ന കവാടം നൽകണേ അല്ലാ. ഗുറഫുൻ തുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ. ആ വലിയ നിർമ്മാണങ്ങളും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഖസ്റം മിൻ ദഹബിൻ വ ഫിദ്ദത്തിൻ വ യാഖൂത്തിൻ വ സബർജദിൻ ലൗ അന്ന ദുനിയ ജുഇലത വ ജുമിഅത ജുമിഅത വ ജുഇലത ഫീ ദാലിക ഖസ്റി ലം യകുൻ ഫീ ഇല്ലാ കമർബിതി അൻസിൻ ബിദ് ദുനിയ. ആ കൊട്ടാരവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. നോമ്പുകാരന് ലഭിക്കുന്ന രണ്ട് സന്തോഷങ്ങൾ ആനന്ദങ്ങൾ ഞങ്ങൾക്കും നൽകണേ അല്ലാ. നോമ്പുകാരന്റെ ദുആക്ക് ലഭിക്കുന്ന കനം ഞങ്ങളുടെ ദുആക്കും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ നന്നാക്കി തരണേ അല്ലാ. ആരാരുമില്ലാത്ത റൂമിനകത്ത് കഥകടച്ചിരിക്കുമ്പോഴും നീ ഞങ്ങളെ നോക്കുന്നുണ്ട് എന്ന ബോധം നൽകണേ റബ്ബേ. അല്ലാ വൈകൃതമായ പ്രണയങ്ങളിലൂടെ കഴിയുന്ന മക്കളുണ്ട്, നല്ല ചിന്ത കൊടുക്കണേ റബ്ബേ. ഹറാമിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ചിന്തവർക്ക് കൊടുക്കണേ റബ്ബേ. അല്ലാ ഞങ്ങളുടെ കണ്ണിനെയും കാതിനെയും ശരീരാവയവങ്ങളെയും ലൈംഗികാവയവങ്ങളെയും ശരീരമാസകലം ഹറാമിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആരെയും പഴി പറയാത്ത നാക്കാക്കണേ അല്ലാ. ആരെക്കുറിച്ചും ദുഷിപ്പ് ചിന്തിക്കാത്ത മനസ്സാക്കണേ റഹ്മാനേ. മഹ്മൂമുൽ ഖൽബി എന്ന തലത്തിലേക്ക് ഉയർത്തണേ റബ്ബേ. ഈമാനാണ് ഞങ്ങളുടെ വിഷയം, ആഖിബത്താണ് ഞങ്ങളുടെ പേടി. ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ മുസ്ലിമീങ്ങളായി ജീവിച്ച് അവസാനം ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ച പലവരെ പല ആളുകളെയും ഞങ്ങൾക്കറിയാം. ബൽആമു ബാഗൂറാ മുഅ്മിനായിരുന്നു അവസാനം, കാഫിറായി ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവ ഇബ്നു സഖാ എന്ന പണ്ഡിതൻ മുസ്ലിമായിരുന്നു അവസാനം, നസറാനിയായി ലോകത്തോട് വിട പറഞ്ഞു. ബറസീസ എന്ന വലിയ ആബിദായ മനുഷ്യൻ 70 വർഷത്തോളം നന്മ ചെയ്തയാളാണ് അവസാനം തിന്മ ചെയ്ത് ഈമാൻ നഷ്ടപ്പെട്ട് ചത്തുപോയി. അല്ലാഹുവേ ഈമാനിന്റെ നഷ്ടത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ക്ഷയത്തിൽ നിന്ന് കാക്കണേ റഹ്മാനേ. ഈമാനിന്റെ നല്ല ബലം നൽകണേ അല്ലാ. ഇസ്ലാമിന്റെ നല്ല കനം നൽകണേ റബ്ബേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കലാലയങ്ങളിലേക്കും പറഞ്ഞേക്ക് നിന്നിൽ തവക്കുലാക്കിക്കൊണ്ടാണ് റഹ്മാനേ. അവരുടെ ഈമാൻ നഷ്ടപ്പെടാതെ അവരുടെ കണ്ണും കാതും ഹറാമിൽ ലയിച്ചു പോവാതെ അവരെ നീ കാക്കണേ റഹ്മാനേ. അല്ലാങ്ങാടിയിലേക്ക് ഇറങ്ങിയാലും മറ്റ് ഇടങ്ങളിലേക്ക് ഇറങ്ങിയാലും ദീന് വലുതാണെന്ന ചിന്ത അവർക്കും ഞങ്ങൾക്കും നൽകണേ റബ്ബേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. അവസാനം മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ കാമില ഈമാനോടെ ജീവിച്ചങ്ങനെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറത്തിന് ഞങ്ങൾക്ക് പൂതിയുണ്ട് റബ്ബേ. ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ തന്നെയുള്ളൊരു സഹോദരൻ എപ്പോഴും കാണുമ്പോൾ പ്രത്യേകമായി ഏൽപ്പിക്കാറുള്ളത്, കണ്ണീരോടുകൂടെ ഏൽപ്പിക്കാറുള്ളത് ഹജ്ജ് ഉംറ സിയാറത്തിൻ്റെ തൗഫീഖിന് ദുആ ചെയ്യണമെന്നാണ്. അല്ലാഹുവേ ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. മദീനയോടുള്ള മഹബത്ത്, മദീന പുൽകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ. സിഹ്റുകളെല്ലാം നിഷ്ഫലമാക്കണേ അല്ലാ. അയ്നുകളെല്ലാം നിഷ്ഫലമാക്കണേ റബ്ബേ. മുഷ്കിലാത്ത് മുഅ്ലിലാത്തിൽ നിന്ന് കരകയറ്റണേ അല്ലാ.
ഫിലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീൻ മുസ്ലിമാത്ത് റഹ്മത്ത് ജരിയണേ അല്ലാ. രാജ്യത്തെ തന്നെ പല ഭാഗങ്ങളിലെ പാവപ്പെട്ട മുസ്ലിമീൻ മുസ്ലിമാത്ത് അല്ലാഹുവേ അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ, അവർക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. ശൈശവ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് മൂവായിരത്തിലേറെ മുസ്ലിം ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാ അന്യായമായി തടവറയിൽ കഴിയുന്നവർക്ക് രക്ഷ നൽകണേ അല്ലാ, അന്യായമായി തടവറയിൽ കഴിയുന്നവർക്ക് രക്ഷ നൽകണേ റഹ്മാനേ. അല്ലാ രാജ്യം ഹിന്ദുത്വ തീവ്രവാദികളുടെ ദുർമനസ്സിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ. മതമൈത്രി നിലനിർത്തിത്തരണേ അല്ലാ, ഐക്യവും മനപ്പൊരുത്തവും നിലനിർത്തിത്തരണേ അല്ലാ. രാജ്യം ഭരിക്കുന്നവർക്ക് ഒരു ഭയം നൽകണേ റബ്ബേ, രാജ്യം ഭരിക്കുന്നവർക്ക് ഒരു ഭീതി നൽകണേ അല്ലാ. ജനങ്ങളെ നല്ലോണം പരിഗണിക്കാനുള്ള മനസ്സ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന് വഹനു വന്നു പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ, ദൗർബല്യം വന്നു പോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. നല്ല മുസ്ലിമായി നല്ല പൗരനായി ഇസ്ലാമിക സംസ്കാരങ്ങളോടെ ഈ രാജ്യത്ത് തന്നെ ജീവിച്ച് ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബേ റഹ്മാനേ റഹീമേ സുബ്ഹാനേ ദുആ കിജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റഹംനാ വറഹം മൗതാനാ വറഹം വാലിദീനാ വഅജ്ദാദനാ വജദ്ദാതിനാ വമൻ തഅല്ലഖൂ ബിനാ വമൻ തഅറഫൂ ബിനാ വമൻ ഔസൂനാ ബിദ്ദുആ ബിഹഖി വജാഹി റസൂലിനാൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഅസ്മാഇല്ലാഹിൽ ഹുസ്നാ ബിഅൻവാഇ റഹ്മത്തിക യാ അർഹമർ റാഹിമീൻ.